സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നതാണ് എൻ്റെ ഒരു വിചാരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് അപ്ഡേറ്റ് എന്തായാലും പറഞ്ഞേക്കാം അല്ലേ. ഈ ഒരു കുർത്തി ഉണ്ടല്ലോ, ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ ഓ മോതിരം ഇടാൻ വെച്ചിരുന്നാണ്. ഇത് അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. ഈ വളയും അതെ കേട്ടോ, അടുത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ലിപ്സ്റ്റിക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇപ്പൊ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്റ്റിന്റെയും ലിങ്ക് താഴെ കൊടുക്കാം. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഇപ്പോ നിങ്ങൾക്ക്. അപ്പൊ അതെന്തെങ്കിലും ഈ ലിപ്സ്റ്റിക്ക് എപ്പോഴും എല്ലാവരും എന്നോട് ഇത് ഇടുമ്പോൾ ചോദിക്കുന്നതാണ് ഇത് ഏതാ ഈ ലിപ്സ്റ്റിക് എന്നുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ കളർ ലിപ്സ്റ്റിക് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മിക്കവരും കണ്ണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് ഫെയ്ഡ് ആകും, അല്ലെങ്കിൽ എന്താണ് എപ്പോഴും ആ ഒരു എഴുതി കഴിയുമ്പോഴുള്ള ഫ്രഷ് ലുക്ക് ഉണ്ടാവാന്ന് പറയണത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് ഫെയ്ഡ് ആകും. അപ്പൊ അങ്ങനെ ഫെയ്ഡ് ആകാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐലൈനറാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് കാണിക്കാൻ പോകുന്നത്. ഒന്നല്ല രണ്ട് ഐലൈനർ ഉണ്ട്. അതിൽ ഒരു ഐലൈനർ ഉണ്ട്, അത് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ 2008-09 തുടങ്ങി ഉപയോഗിക്കുന്ന ഐലൈനറാണ് കേട്ടോ. അതും ഭയങ്കര നല്ലതാണ്. അതോടൊപ്പം തന്നെ പുതിയതായിട്ട് വേറൊരു ഐലൈനറും ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ ചിലർക്ക് ഇപ്പോൾ എപ്പോഴും അങ്ങനെ ഇരിക്കണം എന്നില്ല, ചിലർക്ക് ഒരു ഡൾ ലുക്കാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിനും കുറെ ഐലൈനേഴ്സിന്റെ ഓപ്ഷൻ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഐലൈനറിന്റെ ഓപ്ഷൻ കാണാം. അതിനുശേഷം ഞാൻ ഈ പറയുന്ന എപ്പോഴും ഫ്രഷ് ലുക്ക് എഴുതുമ്പോൾ ഒരു ലുക്കില്ല, ആ ലുക്കിൽ തന്നെ എങ്ങനെയാണ് ഐലൈനർ വെക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ലുക്കിലുള്ള ഐലൈനർ ഏതാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് ഐലൈനർ കാണാം. ഓക്കെ, ആദ്യം എന്തായാലും ഞാൻ എന്റെ കണ്ണിലല്ല എഴുതുന്നത്, കയ്യിൽ ഞാൻ എഴുതി ഓരോ ലൈനും വരച്ച് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അതിന്റെ ഡിഫറൻസ്. ഓക്കെ, വളി കൈ കിടക്കട്ടെ. ഒന്നാമത്തെ ഐലൈനർ ഞാൻ ഈ കാണിക്കുന്നത് സിവാന കളേഴ്സിന്റെ ആണ്. ഇത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചല്ല കേട്ടോ, ബാങ്കോക്ക് നിന്ന് വാങ്ങിച്ചാണ്. ഇതൊരു ഐലൈനർ പെന്നാണ്, സോറി ഇതൊരു ഐലൈനർ പെന്നാണ്. ഇതിന്റെ ടിപ്പ് ഇതാ ഇങ്ങനെ ഇരിക്കുന്നത്, ഷാർപ്പ് ടിപ്പാണ്. ഇനി ഇത് ഞാൻ വരച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല ബ്ലാക്ക് ആണത്. പിന്നെ ഇതിന്റെ ഈ ടിപ്പ് നല്ല ഷാർപ്പാന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് തിന്നായിട്ട് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഈ ഒരു ഐലൈനറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പെട്ടെന്ന് ഉണങ്ങും കേട്ടോ, വളരെ പെട്ടെന്ന് ഉണങ്ങും ഈ ഒരു ഐലൈനർ. പിന്നെന്താണ്, നിങ്ങൾക്ക് പെൻ ടിപ്പാണ് നിങ്ങൾ കണ്ടല്ലോ അല്ലെ. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഐലൈനർ ടിപ്പുള്ള ഒരു ഐലൈനർ തന്നെയാണ് ഇത്. ഇത് ഞാൻ ഒരുപാട് ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ഒരു ഇത് കണ്ടോ, ഇത് ഇങ്ങനെ പിടിച്ചിട്ട് എഴുതാം, നന്നായിട്ട് തിന്നായിട്ട് എഴുതാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ശരിക്കും ഇതിപ്പോ ഇങ്ങനെ പർപ്പിള് ഇങ്ങനെ കൊണ്ടുവന്നപ്പോ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, കണ്ടതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉണ്ടോ ഇതിന്റെ തിൻ ടിപ്പ് ഉണ്ടോ, ഭയങ്കര തിന്നാണ് ഇതിന്റെ ടിപ്പ്. നമുക്ക് ഒരു കുഞ്ഞി ലൈൻ വരെ നമുക്കിങ്ങനെ ഈസി ആയിട്ട് വരയ്ക്കാം. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഇത്. ഇത് എസ്ക്യൂന്റെ തന്നെ, സോറി ഇത് സ്റ്റേക്ക് വർക്കിന്റെ ഐനിഗ്മ എന്ന് പറഞ്ഞ ഐലൈനർ ആണ്. കുറെ മേക്കപ്പ് ട്യൂട്ടോറിയലിൽ ഞാൻ ഈ ഒരു ഐലൈനർ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ടിപ്പ് നോക്കൂ, കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ടിപ്പ്, വളരെ തിന്നായിട്ടുള്ള ടിപ്പാണ്. നിങ്ങൾക്കിപ്പോ ഞാൻ വരച്ചും കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഒരു ഐലൈനറും അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. പിന്നെന്താണ് ഇത്
ഒരുപാട് നല്ല തിന്നായിട്ടും എഴുതാം, നമുക്ക് തിക്കായിട്ടും എഴുതാം. നിങ്ങൾ ടിപ്പ് കണ്ടല്ലോ അല്ലെ, നിങ്ങളിപ്പോ എഴുതിയപ്പോഴും കണ്ടു. നമുക്കപ്പോ ഓരോ ഐലൈനറിന്റെയും ബ്ലാക്ക് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ലാസ്റ്റ് ഇങ്ങനെ ഫുൾ എന്താണ് വരച്ചിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫുള്ള് കമ്പയർ ചെയ്യാൻ പറ്റും ഇത്. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് മാഗ്നറ്റൈസിന്റെ ഫേസ് സ്കാനറുടെ മാഗ്നറ്റൈസ് ഐലൈനർ ആണ്. ഇതിന്റെ ടിപ്പ് ഞാൻ കാണിച്ചു തരാം. അത് തിന്നാണ് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് പോയിന്റഡ് അല്ല, കുറച്ച് ഉരുണ്ടിട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കട്ടിയുള്ള നിങ്ങൾക്ക് എഴുതാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഐലൈനർ. കണ്ടോ, ഇതാണ് ഇതിന്റെ ടിപ്പ്. നോക്ക്, തിന്നാണ് പക്ഷെ പോയിന്റഡ് അല്ല. ഓക്കെ, ഭയങ്കര ഉരുണ്ടിട്ടില്ല, ഉരുണ്ട ഒരു എന്താ പറയണേ ടിപ്പാണിത്. ഇതും അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഐലൈനർ ആണ്. പിന്നെ വെൽക്കുറവാണ് കേട്ടോ മാഗ്നറ്റൈസിന്റെ ഒരു ഫേസ് സ്കാൻഡേർഡ് ഈ ഒരു ഐലൈനർ. ഇതും എന്റെ ഒരു ഫേവറേറ്റ് ആണ്. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് പർപ്പിളിന്റെ ഒരു ഐലൈനർ ആണ്. ഇത് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് എന്താണ് ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ബ്ലാക്ക് സ്പ്ലാക്കുന്നോ അല്ലെങ്കിൽ ഭയങ്കര എപ്പോഴും ഭയങ്കര ഷൈനി ആയിട്ടിരിക്കുന്നോ ഒന്നുമില്ല. ഇതൊരു നോർമൽ ഐലൈനർ, ഒരു ലാക്മയൊക്കെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയിരിക്കും അതുപോലെ തന്നെ ഒരു ഐലൈനർ ആണിത്, പർപ്പിളിന്റെ ഒരു ഐലൈനർ. കണ്ടോ, ഇതിന് ഭയങ്കര പോയിന്റഡ് ടിപ്പാണ്. പക്ഷെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ നമുക്ക് ഫ്ലെക്സിബിൾ അല്ല ടിപ്പ്. കണ്ടോ, ഇങ്ങനെ ഇതാണ്ടോ, ഇതോ നോക്കൂ. ഓക്കെ, ഫ്ലെക്സിബിൾ അല്ല, ഇച്ചിരി ഹാർഡായിട്ടുള്ള ടിപ്പാണ്. അപ്പൊ ഒരിടയ്ക്ക് ഇതൊരു ഫാഷനായിരുന്നു, ഫാഷൻ അല്ല ഇത്, ഇതാണ് ഭയങ്കര ഹാർഡാണെന്നുണ്ടെങ്കിൽ ടിപ്പ് ഹാർഡാണെങ്കിൽ എഴുതാൻ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ് ഒരു ട്രെൻഡ് വന്നായിരുന്നു. അപ്പൊ ആ സമയത്താണെന്ന് തോന്നുന്നു പർപ്പിൾ ഇത് ഇറക്കിയത്. ഓക്കെ, പക്ഷെ ഇത് വെച്ചിട്ട് എഴുതാനും പാടൊന്നുമില്ല, നല്ലതാണ്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഒരു കൺട്രോൾ കിട്ടും. ഓക്കെ, ഒരുപാട് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പോകാത്തതുകൊണ്ട് ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ഒരു ഐലൈനർ എഴുതി പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ അധികം കുറച്ചൊന്നും ഫ്ലെക്സിബിൾ അല്ലാത്തതുകൊണ്ട് ഹാർഡായിട്ടുള്ളതുകൊണ്ട് കറക്റ്റ് കൺട്രോൾ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഷുഗറിൻ്റെയാണ്. ഷുഗറിൻ്റെയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐലൈനർ തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ ഭയങ്കര തിന്നായിട്ടുള്ള പോയിന്റഡ് പോയിന്റഡ് ടിപ്പാണ് ഇതിൻ്റെ ഷുഗറിൻ്റെ ഒരു ഐലൈനർ. കണ്ടോ, ഭയങ്കര പോയിന്റഡ് ടിപ്പാണിത്. ഇത് ബ്ലാക്ക് സ്വാൻ ആണ് എഴുതിയിരിക്കുന്നത്. ഇത് പിന്നെ ഇത് സ്മഡ്ജ് പ്രൂഫ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് വരച്ചതിന് ശേഷം നമുക്കൊന്ന് ഉണങ്ങിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് സ്മഡ്ജ് പ്രൂഫ് ആണോ അല്ലേ എന്നുള്ളത് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഡയാന ഓഫ് ലണ്ടന്റെ ആണ്. സൂപ്പർ ബ്ലാക്ക് വാട്ടർ പ്രൂഫ് ഐലൈനർ ആണിത്. ഡിപ്പ് ലൈനർ, ഡിപ്പ് അതായത് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ലൈനർ തന്നെയാണ് ഇത്. കണ്ടോ, ഇത് വാട്ടർ പ്രൂഫ് ആണിത്. കണ്ടോ, ഇതാണ് ഇതിന്റെ ഡബ്ബ. ഓക്കെ, ഇതാണ് ഇതിന്റെ തിന്നായിട്ടുള്ള, ഇത് ഭയങ്കര പോയിന്റഡ് ആയിട്ടുള്ള ബ്രഷ് ആണ് ഇതിന്. ഓക്കെ, ഇത് വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ. പക്ഷെ ഇതില് എനിക്ക് ഇത് സൂപ്പർ ബ്ലാക്ക് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഇത് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഡല്ലാവുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു ഈ ഒരു ഡയാന ഓഫ് ലണ്ടന്റെ ഈ ഒരു ഐലൈനർ. പക്ഷെ ഒരു വാട്ടർ പ്രൂഫ് ഐലൈനർ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം കേട്ടോ. ഇനി അടുത്തത് സ്റ്റേക്ക് വർക്കിന്റെ ഒരു പുതിയ ഐലൈനർ ആണ്. ബ്ലാക്കസ്റ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഐലൈനർ വന്നതായിരുന്നു. ഇതാ, ഇതാണ് ഇതിന്റെ ആ ഒരു ബോട്ടിൽ, ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ഒരു ബോട്ടിലാണിത്. കണ്ടോ, കുറച്ച് തടിയുള്ള ടിപ്പാണിത്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നല്ല വീതിക്ക് എഴുതാൻ വേണ്ടിയിട്ട് ശരിക്കും നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. നല്ല ബ്ലാക്ക് ആണിത് ഈ ഒരു ഐലൈനർ. കണ്ടോ, ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഐലൈനർ ആണ് ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ ഐലൈനർ എന്ന് പറയുന്നത്. ഒരെണ്ണം
മേബിലിന്റെ ഹൈപ്പർ ഗ്ലോസി ആണ്. പിന്നെ ഒരെണ്ണം ലാക്മേയുടെ അബ്സല്യൂട്ട് ഗ്ലോസ് അഡിക്റ്റ് ആണ്. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെറ്റ് ലുക്ക് എന്ന് പറയും, അതായത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ലുക്കിൽ തന്നെ നമ്മൾ കളയുന്നതുവരെയും ഇരിക്കുന്ന ഒരു ഐലൈനർ ആണത്. ഇത് വന്നിട്ട് മേബിലിന്റെ ഹൈപ്പർ ഗ്ലോസി, ഇതാണ് ഞാൻ പറഞ്ഞ 2008 or 2009 എന്തോ തുടങ്ങി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഐലൈനർ ആണിത്. കണ്ടോ, ഇതാണ് ഇതിന്റെ പാക്കിംഗ്. കുഞ്ഞതാണ്, കുഞ്ഞ് ഐലൈനറിന് അന്ന് 225 എന്തോ ആയിരുന്നു, ഇപ്പൊ എനിക്ക് 295 or 300 or 325 എന്തോ ആണ്. വളരെ വളരെ കുറച്ചേ കിട്ടുള്ളൂ, പക്ഷെ എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കും. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ഇതിപ്പോ എന്തെങ്കിലും നന്നായിട്ട് തീരാറായി കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ഇതെന്ത് ഇങ്ങനത്തെ ഒരു ഐലൈനർ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മേബിലിനാണ് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇത് കൊണ്ടുവന്നത്. ഇതാ ഇപ്പൊ കണ്ടെന്റെ ഡബയിൽ ഫുൾ തീർന്നു. പക്ഷെ ഈ ഒരു ഹൈപ്പർ ഗ്ലോസ് എഴുതി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളിപ്പോ ഇങ്ങനെ എഴുതുമ്പോ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതുപോലെ തന്നെ ആ ഒരു വെറ്റ് ലുക്ക് ഈ ഒരു ഐലൈനർ മെയിൻറ്റെയിൻ. അതുപോലെ തന്നെ ഒരു വെറ്റ് ലുക്ക് തരുന്ന ഒരു ഐലൈനർ ആണിത്, ലാക്മേയുടെ ഗ്ലോസ് അഡിക്റ്റ്, ലാക്മേ ആബ്സല്യൂട്ടിന്റെ ഗ്ലോസ് അഡിക്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഭയങ്കര വെറ്റ് ആയിട്ട് നല്ല എഴുതിയ എഴുതുമ്പോ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വാങ്ങിക്കാൻ പറ്റുന്ന രണ്ട് ഐലൈനർ ആണിത്. ഇനി നമുക്ക് ഈ ഒരു ഹൈപ്പർ ഗ്ലോസി ഒരു കണ്ണിലും മറ്റേത് ഒരു നോർമൽ ഐലൈനർ വേറൊരു കണ്ണിൽ എഴുതിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞ ആ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പതാ നിങ്ങൾ ഈ രണ്ട് ഐലൈനർ തമ്മിൽ നോക്കുക. ഇതൊരെണ്ണം മാറ്റ് ആണ്, ഇതൊരെണ്ണം ഗ്ലോസി ആണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഡിഫറൻസ്. ഈ ഒരു ഐലൈനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എഴുതുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഈ ഐലൈനർ ഇരിക്കുക. ആ സമയം ഈ ഒരു ഐലൈനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡൾ ആകും. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ ഒരു ഐലൈനർ ഇച്ചിരിയും കൂടി മേ ബി ഒരു ഇച്ചിരിയും കൂടി എന്താണ് ഇച്ചിരി കൂടി ഒരു ഗ്ലോസിനെസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ നോർമൽ ലാക്മേ ഐടെക്സ് ഇതൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡള്ളാകും. പക്ഷെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട എപ്പോഴും ആ ഒരു വെറ്റ് ലുക്ക് കണ്ട, ആ ഒരു എഴുതിയത് എപ്പോഴാണ് എഴുതുമ്പോ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് എന്താ കണ്ട ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ട്രിക്ക്. എപ്പോഴും കുറെ പേര് ചോദിക്കും, ചേച്ചി എപ്പോഴും ഫ്രഷ് ആയിട്ട് ഐലൈനർ ഇരിക്കാനുള്ള ഒരു വഴിയാണത് ഇങ്ങനത്തെ ഒരു ഐലൈനർ വാങ്ങിക്കുക എന്നുള്ളത്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇപ്പൊ കണ്ടില്ലേതാ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഐലൈനർ. അപ്പൊ നിങ്ങൾക്ക് ചിലവർക്ക് ഇങ്ങനത്തെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഡൾ ലുക്ക് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇങ്ങനത്തെ ഗ്ലോസി ആയിട്ടുള്ള ലുക്ക് ആയിരിക്കും ഇഷ്ടം. അപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഐലൈനർ താഴെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്.